ഈ വഴിയാണോ ഇവന്മാര്? നിക്ക 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 നമ്മുടെ താറും. This is Kochimachan and welcome back to another vlog. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഷോർട്ട് റൈഡ് പോകണായിരുന്നു. സാറ്റർഡേ രാവിലെ ഇറങ്ങാന്ന് ചോദിച്ചു, പക്ഷെ കട്ട മഴയായിരുന്നു. ഇപ്പൊ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഏകദേശം 9:30 ഉണ്ട്. നമ്മളപ്പോൾ ചെറിയൊരു റൈഡിൽ നമ്മൾ 790 ആയിട്ട് പോകണം. മോജു നമ്മൾ നൈസായിട്ട് അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അടുത്തൊരു റൈഡ് മോജു ആയിട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ 790 പോകണം. നമ്മൾ പോണത് ഇല്ലിക്കക്കല്ലാണ്, കോട്ടയത്തുള്ള സ്ഥലമാണ്. കുറേ പേര് കേട്ടിട്ടുണ്ടാവും ഇല്ലിക്കക്കല്ല്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഏകദേശം ഒരു 90 കിലോമീറ്ററേ ഉള്ളൂ. വളരെ ഷോർട്ട് റൈഡ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് അവിടെ പോകണു, അവിടെ എവിടെയെങ്കിലും പോകണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അപ്പോൾ സ്പോട്ട് നോക്കിയപ്പോഴത്തേക്ക് എന്നാൽ ഇല്ലിക്കക്കല്ല് തന്നെ പോയേക്കാന്ന് ചോദിച്ചു. നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോകാം. കേരളത്തിൽ വന്നിട്ട് 790 ആദ്യത്തെ റൈഡാട്ടോ. കേരളത്തിൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും കൂടെ വന്നു, അത് കൂടാണ്ട് കേരളത്തിലെ ആദ്യത്തെ റൈഡാണ് 790. അപ്പോൾ പോവാം. നമുക്കിപ്പോൾ ബ്ലോക്കൊക്കെ ആയിട്ടുണ്ടാവും. എന്തായാലും കാഴ്ചകൾ ഇല്ലിക്കക്കല്ല് എന്നിട്ടാണ് കൂടുതലും കാഴ്ച. പിന്നെ പോണ വഴിയുള്ള കാഴ്ചയൊക്കെ ഉണ്ട്, നമുക്ക് ആസ്വദിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമ്മളിതേ വണ്ടി ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ടാ. അപ്പോൾ ഇല്ലിക്കക്കല്ല് നമുക്ക് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഈ ഇല്ലിക്കക്കല്ല് എന്ന് പറഞ്ഞാൽ. പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഒരു വലിയൊരു കല്ലുണ്ടാവും. പണ്ടൊക്കെ നമുക്ക് ആ കല്ലിൻ്റെ അതിന് മേളിൽ വരെ വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ മേളിൽ വരെ പറ്റില്ല, ഒരു പരിധി വരെ വണ്ടി ഉണ്ടാകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ വെച്ച് നടന്നു പോകണം, എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല. എറണാകുളത്ത് നിന്ന് ഏകദേശം 93 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ റൂട്ട് എന്ന് വെച്ചാൽ മൂവാറ്റുപുഴ വഴിയാണ് നമ്മൾ പോകുന്നത്. ഫുൾ ടാങ്ക് അടിക്കുമ്പോഴാണ് ഈ വണ്ടിക്ക് കുറച്ച് വെയിറ്റ് വന്നത് കേട്ടോ. ഫ്രണ്ട് സൈഡ് അല്ലെങ്കിൽ ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല. നമ്മൾ കൈ കൊടുത്ത വെറുതെ ഫ്രണ്ട് വീലിംഗ് ഇങ്ങനെ പൊങ്ങിപ്പോവും. മയൂക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ ജെഎഫ് ഉണ്ട്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് രഘു. ഇത്രയും പേരാണ് ഉള്ളത്. അപ്പോൾ പോയേക്കാം. എൻ്റെ ഫസ്റ്റ് റൈഡ് എക്സ്പീരിയൻസ് ഇൻ കേരള. ഇതുവരെയും വലിയ സുഖമൊന്നുമില്ല. കാര്യം ഈ വണ്ടി എനിക്ക് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ മാക്സ്, അതിന് മേളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഉള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഓടിയാനൊക്കെ വണ്ടി വെറുതെ മൂടാണ്. നമുക്ക് പെട്ടെന്ന് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ, മൂവാറ്റുപുഴയിൽ നിന്ന് നമുക്ക് കോട്ടയം റൂട്ടിലേക്കാണ് കയറേണ്ടത്. മൂവാറ്റുപുഴ കോട്ടയം 56, അതാണ് നമ്മുടെ റൂട്ട്. ഇതേ നമ്മളപ്പോൾ ഇവിടെ നമ്മുടെ വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂവാറ്റുപുഴ അവിടെ നിൽക്കുവാട്ടോ. അതായത് നമ്മുടെ മയൂക്ക്, ജെഎഫ്, എൻ്റെ വണ്ടി, പിന്നെ അതേ നമ്മുടെ S1000R വൈപ്പർ പൈലറ്റ് അവൻ്റെ വണ്ടിയുണ്ട്, അവനുമുണ്ട്. പിന്നെ രഘു, രഘുവിൻ്റെ ആ CB350 ഹൈനസ് അതുമുണ്ട്. അപ്പോൾ ഇത്രയും വണ്ടികളായിട്ടാണ് നമ്മൾ പോണത്. മഴ കാരണം ഞങ്ങൾ കയറി നിൽക്കുക. എല്ലാവരും ഇതേ ഞങ്ങൾ റെയിൻ കോട്ടൊക്കെ ഇട്ട് എല്ലാവരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് യാത്ര നമുക്ക് തുടരാം. മഴ ആയത് കാരണം നമ്മളിനി റെയിൻ മോഡിലിട്ടായിരിക്കും നമ്മുടെ 790 ഓടിക്കാൻ പോണത്. റെയിൻ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ആ മോഡിലിടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ത്രോട്ടിൽ ഭയങ്കര അത്ര ക്രിസ്പായിരിക്കില്ല, പിന്നെ ABS കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ പോവുകയും അതിനും ഞാൻ റെയിൻ മോഡിലേക്ക് ഇടട്ടെ. റെയിൻ മഴ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ മഴ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് നനയും, നനയാനുള്ളതെല്ലാം നനയും. S1000R, പിന്നെ നമ്മുടെ രഘു കേട്ടോ. ഓ മേൻ, ക്യാമറ മൊത്തം വെള്ളമാവുമല്ലെന്ന്. മാറ്റുവെന്ന് എനിക്ക് തോന്നുന്നു 40 കിലോമീറ്റർ ഉണ്ടാവും നമ്മുടെ ഇല്ലിക്കക്കല്ല്. റൂട്ട് വഴിയെ കാണിച്ചിരാം. അവിടെ റോഡൊക്കെ അത്യാവശ്യം നല്ലതാന്നൊക്കെയാണ് കേട്ടത്. ബാക്കി നമുക്ക് കണ്ടറിയാം. മേൻ, ഫസ്റ്റ് റൈഡ് തന്നെ ഫുൾ മഴയൊക്കെ പെയ്ത് സെറ്റായിട്ടോ. നല്ല രസമുണ്ട്, പക്ഷെ ഒരു വൈബാണ് മഴയത്ത് വണ്ടി ഓടിക്കാൻ. നമുക്ക് പോകേണ്ടത് അപ്പോൾ അതേ ഈരാറ്റുപേട്ട മുട്ടം റോഡാണ്. മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്ന് നമ്മൾ ഈരാറ്റുപേട്ട മുട്ടം റോഡിലേക്ക് തിരിഞ്ഞു കേട്ടോ. അതാണ് നമ്മുടെ വഴി. നമ്മുടെ ജസ്റ്റ് ഇങ്ങോട്ടും നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ നിർത്തി തീക്കോയി എന്ന് പറഞ്ഞ സ്ഥലത്ത്. വണ്ടിയുടെയൊക്കെ അവസ്ഥ നോക്കിയാൽ എല്ലാ വണ്ടിയും ഫുൾ ചെളിയായി. സൂപ്പർ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ഇവിടം വരെയൊക്കെ ചെളിയുണ്ട്. മൊത്തം എല്ലാം വൈസറൊക്കെ ഫുൾ ചെളിയായിട്ട്. അതുണ്ട് വൈസർ ഫുൾ, എല്ലാം ഫുൾ മൊത്തം ചെളിയാണ്. ഇപ്പം മഴ മാറിയിട്ടുണ്ട്, കുറച്ച് ഡ്രൈ ആയി.
അതിൻ്റെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് അധികം ദൂരമില്ല, കുറച്ച് കിലോമീറ്ററും കൂടെ ഉള്ളൂ, നമ്മൾ ഇല്ലിക്കക്കല്ല് എത്തും. ഇത് വാഗൺ മോണ റൂട്ട് തന്നെയാണ്, എല്ലാവർക്കും അറിയാം. വാഗൺ മോണ റൂട്ട് പോണ വഴി ലെഫ്റ്റിലേക്ക് ഒരു ഡീവിയേഷൻ, അവിടെയാണ് നമ്മുടെ ഇല്ലിക്കക്കല്ല്. ആ മൂന്നിലാവ് ഇല്ലിക്കക്കല്ല്, ഇലവീഴ, പൂഞ്ചിറൊക്കെ ഈ റൂട്ടാട്ടോ. ഇതാണ് നമ്മുടെ റൂട്ട്. ഇല്ലിക്കക്കല്ല് പോകുമ്പോഴത്തേക്കും ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റോ കേട്ടോ. പണ്ട് ഞാൻ എൻ്റെ തണ്ടർ ബോർഡ് എനിക്കുണ്ടായി, ആ സമയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമൊക്കെ ആയിരുന്നു, ഭയങ്കര പാടായിരുന്നു തണ്ടർ ബോർഡൊക്കെ കയറാനായാലും. ഈ റോഡ് എപ്പോഴും ഇങ്ങനെ ടാർ ചെയ്തിട്ടേക്കണായിരിക്കും. തീർന്നേനെ ഇപ്പം ഗോമാതയുടെ ഒപ്പം പോയേനെ ഞാൻ. മദർ ബോർഡ് ടു ഇല്ലിക്കക്കല്ല്, പിന്നെ റോഡ് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ മോശം റോഡാണ്, വലിയ പോപ്പുലേറ്റഡ് ഏരിയ ഒന്നുമല്ല, എന്നാലും വീടുകളൊക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ ഫുൾ തോട്ടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, കൃഷിയും കാര്യങ്ങളൊക്കെ ഇട്ട് പോകണമാണ്. ഓഫ് റോഡ് അത്യാവശ്യം മോശമായിട്ടുള്ള റോഡാണിത്. ഈശ്വര, ഈ വഴിയാണോ ഇവന്മാർ? ഓക്കേ, ചിൽ ചിൽ ചിൽ, നിക്ക്, വണ്ടി ഓഫ് ചെയ്താ. ഓഫ് അല്ലേ, വണ്ടി ഓഫ് ചെയ്തോ. ആ പോക്ക്, 1 2 3. ആ ഇനി വൺ സ്മോട്ട് 1 2 3. ആ എടുത്തരാം. നിനക്കൊന്നും പറ്റിയില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല, നിനക്കൊല്ലാം പറ്റിയ. നമ്മുടെ ചെക്കിനൊന്ന് നൈസായിട്ട് വീണു. എടാ ഗിയർ മാറ്റാ. അവൻ ഓടിച്ച് പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ വണ്ടി, അതിൻ്റെയാണ് ആ ഒരു ബുദ്ധിമുട്ട്. ഓഹോ, നൈസ് നൈസ്, അടിപൊളി കേട്ടോ. ഇതാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ജീപ്പിൽ പോകണം കേട്ടോ, പോവുകയാണെങ്കിൽ. ഇതാണ് നമ്മുടെ ഇല്ലിക്കക്കല്ലിലെ സ്ഥലം. ഇവിടെ നിന്ന് നമുക്ക് വണ്ടി ഇവിടെ വെക്കാം. പണ്ട് നമ്മളിങ്ങനെ കയറി ഇതിൻ്റെ അറ്റം വരെ പോകുമായിരുന്നു കേട്ടോ, അറ്റം വരെ പോയിട്ട് അതിൻ്റെ സൈഡിൽ കൂടി കാരണം അവട്ടം വരെയൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കുറേ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ അവർ ചെയ്തേക്കണേ. ബൈക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. ഇതേ അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ട്, ഇതാണ് നമ്മുടെ ഇല്ലിക്കക്കല്ല് സ്പോട്ട്. ഇത് അതിൻ്റെ മേലിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത്, അവിടെ ബൈക്കും ഇവിടെ നമ്മുടെ വണ്ടികളും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കയറി, അവിടെ ജീപ്പ് ഉണ്ട് കേട്ടോ. ജീപ്പ് എനിക്ക് തന്നെ 50 രൂപ എന്താണ് ഒരാൾക്ക് പോയി അപ്പ് ആൻഡ് ഡൗൺ വരെ. അപ്പോൾ അത് കൊടുത്താൽ നമുക്ക് ജീപ്പ് വഴി ജീപ്പ് മേലിലേക്ക് ഉണ്ടാക്കിയിട്ട് തിരിച്ച് താഴത്തേക്ക് കൊണ്ടു വരും. കാറുകളെല്ലാം ഇവിടെ ഉണ്ട്, പണ്ട് നമുക്ക് അങ്ങ് മേലിലേക്ക് വരും കേട്ടോ. ഞങ്ങൾ ജീപ്പ് തന്നെ എടുക്കണതാണ്, വണ്ടികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ് കേട്ടോ, അടിപൊളി ക്ലൈമറ്റ്. മഴ ഇപ്പോൾ മാറിയിട്ടുണ്ട്, ഹോപ്പ് ഫുള്ളി വൈകിട്ട് ആകുമ്പോഴത്തേക്കും മഴയൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പോയേക്കാം. ഇവിടെയുള്ള നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടിലോട്ടോ, കട്ടിക്കയം, കണ്ണാടിപ്പാറ, ഇലവിഴ പൂഞ്ചിറ, മർമല, അയ്യപ്പം പാറ, വേഗമഠം, ഇത്ര സ്ഥലങ്ങളാണ് ഇതിൻ്റെ അടുത്തായിട്ടുള്ളത്. ഇവൻ 2 കിലോമീറ്റർ ഒന്നും കേട്ടോ മേളിലേക്ക്. ഒരു ജീപ്പ് മൊത്തത്തിൽ 660 രൂപയാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് 59 രൂപ വെച്ച് കയറിപ്പോയി. നമ്മുടെ ജീപ്പ് ഇതിൽ തന്നെ നമ്മൾ നല്ല മഴ വന്നിട്ടുണ്ട്, അവിടെ നിന്ന് നല്ല സെറ്റപ്പ് മഴ വന്നിട്ടുണ്ട്. കൊടയൊന്നും എടുത്തിട്ടില്ലല്ലാരും, കൊട എടുത്തിട്ടില്ലല്ലോ. പിന്നെ വീട്ടിൽ പോകാം. കോടയൊക്കെ ഇപ്പൊ കേറിയിട്ട് തിരിച്ചു വരുമ്പോ ചെലപ്പോ മഴയായിരിക്കും. കണി കയറി വരുമ്പോ തന്നെ വേസ്റ്റ് പറഞ്ഞു എടുക്കാന്നായിരിക്കണം.
ഇവിടുന്ന് ഇതാണ് നമ്മുടെ പോയിന്റ്. ഇവിടുന്ന് നമുക്ക് ഇത് അവിടെ ഫുൾ വാഗമണ്ണാണ് ആ സൈഡ്. ഇതാണ് നമ്മുടെ ഇല്ലിക്കല്ല്. ഇത് ഭയങ്കര വലിയ കല്ലായിരുന്നു, ഇപ്പൊ ഹാഫായി പകുതിയായി പോയതാ. പണ്ട് നമുക്ക് അവിടം വരെയൊക്കെ പോയായിരുന്നു, ഇത് ആ ഭാഗങ്ങളൊക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ട് ഞങ്ങള്. പക്ഷെ ഇപ്പോഴാണിത് ഫുൾ കമ്പിയിട്ട്. ഈ സൈഡിൽ കാറ്റോട്, അപ്പുറത്തെ സൈഡിൽ നിന്ന് നല്ല കാറ്റ്, അവിടെ നിന്ന് നല്ല കാറ്റ്. അപ്പൊ ഇതാണ് ഇവിടെ നല്ല വ്യൂ, നല്ല അടിപൊളി വ്യൂ ആണ്. സെറ്റപ്പ് ആയിരുന്നു ഇവിടെ. ഈ പണ്ട് ഈ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു, ഈ സാധനങ്ങൾ ഇതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങള് കഷ്ടപ്പെട്ട് പിടിച്ചറ ലൈക്ക് തെന്നിയൊക്കെ കിടക്കും. പക്ഷെ ഇതുള്ളതുകൊണ്ട് ഇപ്പൊ കൊള്ളാം. പക്ഷെ ആ പഴയ ഒരു അഡ്വഞ്ചർ വൈബ് ഇല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. നല്ല കാറ്റുണ്ട്, നല്ല അടിപൊളി കാറ്റുണ്ട്. അടുത്ത മണിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയായി. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു ഇല്ലിക്കല്ല്. ഞാൻ പറഞ്ഞത് നല്ല കാറ്റാണ്. ഫുൾ കാറ്റ് പോയി. ഇപ്പുറത്തെ സൈഡിൽ കാറ്റില്ല, അപ്പുറത്തെ സൈഡിൽ നല്ല കാറ്റുണ്ട്. അതാണ് ഇല്ലിക്കല്ലിന്റെ മെയിൻ പ്രത്യേകത. നേരെ താഴത്തേക്ക് പോകണം നമ്മള്. ജീപ്പ് നമുക്ക് കയറി വന്ന ജീപ്പ് തന്നെ നമ്മൾ തിരിച്ചു കാട്ടും. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പടത്തിൽ നമുക്ക് പോകാം. ഭയങ്കര കാറ്റായി. കയറി വന്ന അവിടെ തന്നെ നമുക്ക് തിരിച്ച് ജീപ്പ് നമ്മൾ അവിടം വരെ കൊണ്ടാക്കും. അവിടെ പോയിട്ട് ചായ കുടിക്കാം പോവാം. നമുക്കിത് ഇവിടം വരെ വരായിരുന്നുണ്ട്. അവിടെ കിട്ടിയേക്കണം അത് കണ്ടോ, അതൊരു ഓലക്കുടിൽ പോലത്തെ സെറ്റപ്പ് ആയിരുന്നു. അവിടം വരെ നമുക്ക് ബൈക്ക് കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് പണ്ട്. പക്ഷേ ഇപ്പോൾ ഫുൾ സെറ്റപ്പ് മാറിയിട്ടാ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ടൂറിസ്റ്റ് ആയിട്ടുണ്ട്, ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആയിട്ടുണ്ട്. കൂടുതൽ ടൂറിസം അട്രാക്ട് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് ആയിട്ടുണ്ട്. ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോഴത്തേക്കും ഇവിടെ അവർ അതേപോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അതെ, അവിടെ നമുക്കൊരു ചായക്കടയുണ്ട്, ഇവിടെ ഉണ്ട്. അവിടെ നമ്മുടെ ജീപ്പ് കിടപ്പുണ്ടാവും. നമുക്ക് തിരിച്ചു പോകാനുള്ള ജീപ്പ് അതിങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോയി വെയിറ്റ് ചെയ്യണം, എന്നാലും അടുത്ത ജീപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ജീപ്പ് കയറി പോവാം. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയിട്ടോ. നമ്മുടെ ഇന്നത്തെ റൈഡ് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ താഴെ ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മളിപ്പോൾ ഇവിടെ എത്തി. നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത സ്ഥലത്ത് വെച്ചെത്തി. അപ്പോൾ ഇവിടെ വരുമ്പോൾ എല്ലാവരും സൂക്ഷിക്കണമെന്ന് വെച്ചാൽ കയ്യിൽ പൈസ വേണം, ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നും ഇവിടെ വർക്ക് ചെയ്യില്ല. കയ്യിൽ പൈസ വേണം കേട്ടോ. പൈസ ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനും പറ്റുള്ളൂ. പിന്നെ വണ്ടികൾ വന്നാൽ നമുക്ക് ഇവിടം വരെ വണ്ടികൾ വരുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ പിന്നെ നമ്മളെ നടന്നോ അല്ലെങ്കിൽ നമ്മുടെയുള്ള ജീപ്പിൽ തന്നെ പോകേണ്ടി വരും. വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ വരാൻ നല്ല രസമാണ്. ഇടയ്ക്ക് മഴയും വെയിലും നല്ല കാറ്റുണ്ടാകും. വന്നാൽ എപ്പോൾ വന്നാലും നല്ല കാറ്റുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വരാൻ പറ്റിയൊരു സമയമാണ്. ചെറിയൊരു ഈവനിങ് സ്പോട്ട് എന്ന് പറയാം. രാവിലെ ഉച്ച സമയത്ത് വരാണ്ടിരിക്കാം. നല്ല വെയിലാണെങ്കിൽ ഭയങ്കര ഒരു മടുപ്പായിപ്പോൾ. ഒന്നെങ്കിൽ അതിരാവിലെ വരാം അല്ലെങ്കിൽ ഈവനിങ് വരാം. അതാണ് ഏറ്റവും ബെസ്റ്റ് സമയം കേട്ടോ ഇവിടെ വരാൻ. അപ്പോൾ നമുക്കിനി പോവാം. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയായി. ഇക്കളും നമ്മുടെ താറും. രഘു, ഹൗ വാസ് ഇറ്റ്? തലയും കുത്തി താഴ്ന്നിട്ട് പൊളി പൊളി പൊളി. നല്ല മണ്ണാട്ടോ നാട്ടിൽ. നല്ല മണ്ണാണ്, ചെക്കൻ മണ്ണ് ടെസ്റ്റ് ചെയ്താ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞു. ഇവിടെ വൈകിട്ടായപ്പോഴത്തേക്കും വൈബ് ആയിട്ടോ. നല്ല രസമുണ്ട്. ആ ഷോ ഇന്നത്തെ റൈഡൊക്കെ അടിപൊളിയായിരുന്നു. ഹലോ, എടുത്തോ. എന്താ? ഞാനായിട്ടാ. എന്താ പേര്? ശരി, കാണാം. ഇത് എനിക്ക് തന്നെ പുതിയ റോഡാണെന്ന് തോന്നുന്നത്. ഇത് ഇപ്പോൾ ടാർ ചെയ്തിട്ടേ ഉള്ളൂ. ഇതാണ് എനിക്ക് തോന്നുന്നത് ഇല്ലിക്കക്കല്ലിലേക്കുള്ള രണ്ടാമത്തെ വഴിയാന്ന് തോന്നുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇപ്പോൾ പണിതിട്ടേ ഉള്ളൂ. സംഭവം കൊള്ളാം, നല്ല വഴി. ഇപ്പോഴാണ് വണ്ടി ഒന്ന് തുറന്ന് ഓടിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് വീടെത്തിയിട്ടോ. വീട് നമ്മളത് നമ്മുടെ കൊച്ചി എത്തി ഓൾമോസ്റ്റ്. അപ്പോൾ നമുക്ക് തിരിച്ച് പോയിട്ട് പമ്പിൽ കയറി ഒന്ന് ഫുൾ ടാങ്ക് കൊണ്ട് ചെയ്യാം. നമ്മൾ ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് നമുക്ക് റേഞ്ച് നോക്കാം, നമുക്ക് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടിയെന്ന് പറയാൻ പറ്റും. അതുകൂടാണ്ട് ഇന്ന് ഞാൻ കുറേ പേരെ വഴി വെച്ച് കണ്ടു, കുറേ പേരായിട്ട് സംസാരിച്ചു. ഭയങ്കര സന്തോഷം കേട്ടോ. കാര്യം 790 കാണുമ്പോൾ തന്നെ എല്ലാവരും അപ്പം തന്നെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്, വണ്ടി കണ്ടു എന്ന് പറയുന്നത്. അത് കാണുമ്പോഴോ അത് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം. അപ്പോൾ വന്ന് സംസാരിച്ച് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഇനി എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു മടിയും കാണിക്കേണ്ട, വന്ന് സംസാരിച്ചോട്ടോ. ഞാൻ നമുക്കങ്ങനെ ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. അത് സന്തോഷമുള്ളൂ നിങ്ങൾ കൂടുതൽ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ. പിന്നെ ട്രാവൽ വ്ളോഗ് ചെയ്തിട്ട് കുറേ ആയി. ഇപ്പോൾ പിന്നെയും പയ്യെ പയ്യെ നമ്മൾ ഓരോ ട്രാവൽ സീരീസ് ട്രാവൽ വ്ളോഗ് ഇങ്ങനെ ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും കുറവുകളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്കുണ്ടാവും. അടുത്ത വീഡിയോയിൽ ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ ട്രാവൽ വ്ളോഗ്സ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവാനുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതേപോലെ ഞാൻ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാൻ നോക്കാം, എന്തായാലും നമ്മുടെ ട്രാവൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മുടെ പമ്പിൽ ചെന്നിട്ട് അവസാനിക്കാം കേട്ടോ. ആ മതി, 9.34 ലിറ്റർ കയറിയിട്ടാ.
സോ നമുക്ക് ഒന്ന് കണക്ക് കൂട്ടി നോക്കാം അല്ലേ. 214 കിലോമീറ്റർ ഓടാൻ നമുക്കെടുത്തത് ഇതിൻ്റെ 6 ലിറ്റർ ആണ്. അപ്പോൾ 22 ആണ് മൈലേജ് കേട്ടോ. 22.29 ആണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൻ്റെ മൈലേജ്. അതും ഇത്രയും ഹെയർ പിന്നും ടേൺസും കേഴ്സും, അതായത് എനിക്ക് മര്യാദയ്ക്ക് 60 ഗിയർ ഇടാൻ പറ്റിയിട്ടില്ല, എന്നിട്ടും നമുക്ക് ഒരു 22 റേഞ്ചിൽ മൈലേജ് കിട്ടി. പോരുത്, ആ കൊള്ളാം, ഐ ആം പ്രിറ്റി മച്ച് ഹാപ്പി. ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന 4.3 ലിറ്റർ പെർ 100 കിലോമീറ്റർ ആണ്, അത് ഏകദേശം 24 കാണിക്കും. കണ്ടില്ലേ, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ഷോർട്ട് റൈഡ് അല്ലേ. ഒരു മോർണിംഗ് റൈഡാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ അതൊരു ആഫ്റ്റർനൂൺ റൈഡായി പോയി. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. സോ ഡോണ്ട് ഫേക്ക് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെൽ ലൈക്കിൻ്റെ ബെൽ ലൈക്ക് ഞെക്കാം. അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഔട്ട് ചെയ്യണം. മറ്റേ വരെ നിങ്ങളുടെ സ്വന്തം കൊച്ചുമച്ചാൻ. ബൈ. ബൂട്ടുള്ളതിന്റെ അഹങ്കാരം ചെരിപ്പിട്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നോ? വീലെടുത്തോണ്ട് വൻ റീലെടുക്കലൊക്കെയാണ്. നിങ്ങൾ എല്ലാരും ജയപ്പിനെ കാണും. ഓ, എന്താ സാധനത്? കില്ലർ. ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളി തന്നെയാണ്. നല്ല കോടയൊക്കെ ഇറങ്ങി ചെറിയ മഴയൊക്കെ വന്നതിന് മുമ്പ് നേരെ നേരെയായി മൂത്രമൊഴിക്കുന്നു. യോ, ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഓ, പേടിയാണോ? അതന്നെ, ഞാൻ തന്നെ. ഇത് സംശയം. 790 കണ്ടിട്ട് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കും, ഇതാരാണ്, ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സത്യം കേട്ടോ, ഞാനും എനിക്ക് അറിയാവുന്ന ആൾക്കാരെ ഇങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് പോയി എന്ന് പരിങ്ങും. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണോ? അല്ലേ, അതാണ് എന്റെ തമ്മിൽ.